ആഘോഷങ്ങൾക്ക് ഇനിയും കൂടുതൽ സ്വർണ്ണത്തിളക്കം നൽകാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഏവർക്കും മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. ISRO ശാസ്ത്രജ്ഞയെ താനൂരിൽ ആദരിച്ചു. താനൂർ ശോഭാപറമ്പ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം കമ്മിറ്റി താനൂർ സ്വദേശിനിയായ ISRO ശാസ്ത്രജ്ഞ പഴയവളപ്പിൽ സുജിയെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ആദരിച്ചു. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് താനൂർ സ്വദേശിനിയായ സുജ. ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഇവർക്കുള്ള ഉപഹാരം ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരശ്ശേരി വേണുഗോപാലും സെക്രട്ടറി ആട്ടിരിക്കൽ ഉണ്ണിയും ചേർന്ന് നൽകി. യുവശക്തിയുടെ ഉപഹാരം പി സുരേഷ്, കെ രവി, എം മണികണ്ഠൻ എന്നിവർ ചേർന്ന് കൈമാറി. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച സുജ സാധാ ഗവൺമെന്റ് സ്കൂളിൽ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ISRO എന്ന മഹത്തായ സ്ഥാപനത്തിൽ ജോലിയെടുക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കാണുന്നു എന്ന് സ്വീകരണത്തിന് നന്ദിയായി പറഞ്ഞു. എംടെക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ISRO-ന്റെ ടെസ്റ്റ് എഴുതിയിട്ട് ക്ലിയർ ചെയ്തിട്ട് ISRO ജോയിൻ ചെയ്തു. പിന്നെ അവിടുന്ന് ഒരു 6 മന്ത്സ് ലീവ് എടുത്തിട്ടാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റാർ സെൻസർ പറഞ്ഞിട്ടുള്ള ഒരു ഡിവിഷനിലാണ് ജോയിൻ ചെയ്തത്. ഈ സ്റ്റാർ സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ്സിൻ്റെ കണ്ണുകൾ പോലെയാണ്. നമ്മൾ സാറ്റലൈറ്റ് ഒരു വഴിയിലൂടെ പോകുമ്പോൾ അത് ഏത് വഴിയിലൂടെ പോകുന്നു എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് സ്റ്റാർ സെൻസർ. 1, 2, 3 ആദിത്യ, ഗഗൻയാൻ, പിന്നെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്, റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് എല്ലാത്തിലും നമ്മൾ സ്റ്റാർ സെൻസേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് മിഷൻ ചന്ദ്രയാൻ 4 ആണ്. അതിൽ നമ്മൾ സാമ്പിൾസ്, ലൂണർ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് തിരിച്ചുകൊണ്ട് വരണം. അതിൽ കുറേ ന്യൂ ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഒരു 3-4 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ വർഷം കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് പുതുതായി പ്രവേശനം ലഭിച്ച അനിക, കൃഷ്ണവേണി എന്നീ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ടി അശോകൻ, CK സുന്ദരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. SSLC പ്ലസ് ടു കഴിഞ്ഞു, ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി, ജിഫ്സ.